ഏവർക്കും ബോധിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ഏരിയ അല്ലെങ്കിൽ പരപ്പളവുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം ചെയ്തു കഴിഞ്ഞതാണ്. പ്രോബ്ലംസ് എല്ലാം ചെയ്തു, എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററായ ഡെസിമൽ ഫോംസ് അല്ലെങ്കിൽ ദശാംശ രൂപങ്ങൾ എന്ന ചാപ്റ്ററിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് ഡെസിമൽ ഫോംസ് എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്. ഡെസിമൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ദശാംശ സംഖ്യകൾ എന്ന ഒരു പാഠം നമ്മൾ ആറാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും പുതുതായി ഒന്നോ രണ്ടോ കാര്യങ്ങൾ പെടുന്ന ഒരു ചെറിയ ചാപ്റ്ററാണ്. അപ്പൊ നമുക്ക് ആദ്യം ആറാം ക്ലാസ്സിൽ പഠിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ, രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തിട്ട് അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ഈ വർഷത്തെ പോർഷനിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോഴ് ക്വസ്റ്റ്യൻ എഴുതുക. എക്സ്പാൻഡ് ദ ഫോളോയിങ് നമ്പേഴ്സ് അക്കോർഡിംഗ് ടു ദയർ പ്ലേസ് വാല്യൂ. എക്സ്പാൻഡ് ദ ഫോളോയിങ് നമ്പേഴ്സ് അക്കോർഡിംഗ് ടു ദയർ പ്ലേസ് വാല്യൂ. സ്ഥാനവിലയുടെ അടിസ്ഥാനത്തിൽ താഴെ തന്നിരിക്കുന്ന സംഖ്യകളെ പിരിച്ചെഴുതുക. നോക്കിയാൽ കുറെ സംഖ്യകൾ തന്നിട്ടുണ്ട്, അതിൽ പ്ലേസ് വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്ലേസ് വാല്യൂ എന്ന് കേട്ടിട്ടുണ്ട് വിചാരിക്കുന്നു, അല്ലെങ്കിൽ സ്ഥാനവില. ഓക്കെ, സ്ഥാനവിലയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, പിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാം. അപ്പൊ ഇവിടെ നാല് സംഖ്യകൾ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, എക്സ്പാൻഡ് ദ ഫോളോയിങ് നമ്പേഴ്സ് അക്കോർഡിംഗ് ടു ദയർ പ്ലേസ് വാല്യൂ. സ്ഥാനവില അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, താഴെ തന്നിരിക്കുന്ന സംഖ്യകളെ പിരിച്ചെഴുതുക എന്നാ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, 246, താഴോട്ട് നോക്കണ്ട, 246 മാത്രം നോക്കിയാൽ മതി. 246 എന്ന സംഖ്യയെ അതിന്റെ പ്ലേസ് വാല്യൂ അനുസരിച്ച് എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്തിടണം, പിരിച്ചെഴുതുക അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുക, എന്തായാലും സെയിം തന്നെയാണ്. അപ്പൊ നോക്കാം എന്താണ് സ്ഥാനവില. അപ്പൊ ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, സ്ഥാനവില സ്ഥാനവില എന്ന് പറയുമ്പോൾ അറിയത്തില്ല എങ്കിലും ഇത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ സംഭവം ഇതായിരുന്നു മനസ്സിലാവും. നോക്കുക, അതായത് ഈ ഈ 246 എന്ന നമ്പറിൽ 6 എന്ന ഡിജിറ്റ് ഏത് പ്ലേസിലാണ്, 4 എന്ന ഡിജിറ്റ് ഏത് സ്ഥാനത്താണ്, 2 എന്ന സംഖ്യ ഏത് സ്ഥാനത്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റി എഴുതാനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ 6 എന്നത് ഒറ്റയുടെ സ്ഥാനം എന്ന് പറയാം, അല്ലെ 1 എന്ന് പറയും, ഒറ്റയുടെ സ്ഥാനം എന്ന് പറയും, ആ വൺസിന്റെ പ്ലേസ് എന്ന് പറയും. ഈ 4 എന്നത് 10 സ്ഥാനം അല്ലെങ്കിൽ 10 പ്ലേസ് എന്ന് പറയും. 2 എന്നുള്ളത് 100 പ്ലേസ് എന്ന് പറയും, അല്ലേ, അങ്ങനെയല്ലയോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഒറ്റ, 10, 100, 1000 അങ്ങനെ പോകുന്നത് തന്നെ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ് അങ്ങനെ പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 6 ഒറ്റയുടെ സ്ഥാനത്താണ്, 4 10 സ്ഥാനത്താണ്, 2 100 സ്ഥാനത്താണ്. ഇനി ഇങ്ങോട്ട് ഇടത്തോടത്തോട്ട് പോകുന്നവർ കൂടിക്കൂടി വരും, 1000, 10000 അങ്ങനെ വരും. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത് നോക്കാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, 200 സ്ഥാനത്തടക്കം. അപ്പൊ 2 × 100 എന്ന് എഴുതാം, കണ്ടോ, പ്ലസ്. ഇനി അടുത്ത എങ്ങനെ എഴുതാം, 4 10 സ്ഥാനത്തടക്കം, 4 × 10, കണ്ടോ. ഇനി അടുത്തത് 6 ഏതിന്റെ സ്ഥാനത്തടക്കുന്ന, ഒറ്റയുടെ സ്ഥാനത്താണ്, 6 × 1. അപ്പൊ ഇങ്ങനെ പ്ലേസ് വാല്യൂ അനുസരിച്ച് പിരിച്ചെഴുതാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ എഴുതേണ്ടത്, കണ്ടോ, 6 ഒറ്റയുടെ സ്ഥാനത്ത്, 4 10 സ്ഥാനത്ത്, 2 100 സ്ഥാനത്ത് അടങ്ങുന്നത് 246 ഇങ്ങനെ എഴുതാം. തൊട്ട് താഴെ നോക്കി, 3245.23. നമ്മൾ ഡെസിമൽ ഫോംസ് എന്ന ചാപ്റ്റർ ചർച്ച ചെയ്യുന്നത് ദശാംശ സംഖ്യകളാണ്, ദശാംശമുള്ള സംഖ്യകൾ തന്നെയാണ് ദശാംശ സംഖ്യകൾ. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, അപ്പൊ ഇത് നമുക്കറിയാം 3245 എങ്ങനെ എഴുതണ്ടേ നമുക്കറിയാം. ഈ 5 എവിടെ കിടക്കുന്ന, അങ്ങോട്ടുള്ള പിന്നെ നോക്കാം. അപ്പൊ 5 ഒറ്റയുടെ സ്ഥാനത്താണ്, 1 പ്ലേസിലാണ്, 4 10 സ്ഥാനത്താണ്, 2 100 സ്ഥാനത്താണ്, 3 എന്ന് പറയുന്നത് 1000 സ്ഥാനത്ത്. അപ്പൊ നമുക്ക് ആദ്യം അങ്ങനെ അങ്ങോട്ട് എഴുതാം. അപ്പൊ 3 × 1000, കണ്ടോ, പ്ലസ്. ഇനി അടുത്ത് പറ, 2 100 സ്ഥാനത്ത്, 2 × 100. അടുത്തത് പറഞ്ഞു, അടുത്തത് 4 10 സ്ഥാനത്താണ്, 4 × 10, പ്ലസ്. അടുത്ത എന്താ, 5 ഒറ്റയുടെ സ്ഥാനത്താണ്. തീർന്നില്ല, ഇനി ഡെസിമൽ കഴിഞ്ഞ് 2 സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടെയാണ് നമ്മുടെ കാര്യം. കണ്ടോ, ഡെസിമൽ കഴിഞ്ഞ് 2 സ്ഥാനം കിടപ്പുണ്ട്, 2 സംഖ്യകൾ കിടപ്പുണ്ട്.
ഇതിലൊന്നാമത്തത് പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ടെന്ന് കിടക്കുന്നു. ഈ രണ്ടെന്ന് പറയുന്ന പത്തിലൊന്നിന്റെ സ്ഥാനമാണെന്ന് പറയും, 1/10. പത്തിലൊന്നിന്റെ സ്ഥാനം ആറാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ആറാം ക്ലാസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും കേൾക്കുക, രണ്ടെന്ന് പറയുന്നത് പത്തിലൊന്നിന്റെ സ്ഥാനമാണെന്ന് പറയും. പത്തിലൊന്ന് കണ്ടോ, 1/10 എന്ന് പറയുന്ന ആ ഒരു സ്ഥാനം എന്ന് പറയുന്ന സ്ഥാനം പറയുന്നത് 1/10 അല്ലെങ്കിൽ 10th എന്ന് പറയും. TH 10th എന്ന് പറയും. ഓക്കെ, അതുപോലെ നൂറെന്ന് പറയുന്നത് സോറി 3 പറയുന്നത് നൂറിലൊന്നിന്റെ സ്ഥാനം എന്ന് പറയും. അപ്പൊ എന്താ പറഞ്ഞത്, ഡെസിമല് കഴിഞ്ഞുള്ള ആദ്യത്തെ സംഖ്യ പത്തിലൊന്നിന്റെ സ്ഥാനമാണ്, 10th പ്ലേസ് ആണ്. രണ്ടാമത്തെ സംഖ്യ നൂറിലൊന്നിന്റെ സ്ഥാനമാണ്. ഇനി മൂന്നാമത്തെ വന്നാൽ അത് എന്തായിരിക്കും? 10, 100 അടുത്തതായിരുന്നു 1001 സ്ഥാനമാണ്. അടുത്ത വന്നാൽ 10001 സ്ഥാനമാണ്. ഡെസിമൽ കഴിഞ്ഞ് ഒരു പ്ലേസേ ഉള്ളെങ്കിൽ പത്തിലൊന്നിന്റെ സ്ഥാനമാണുള്ളത്, രണ്ടാമത് പറഞ്ഞുകൂടെ ഉണ്ടെങ്കിൽ നൂറിലൊന്നിന്റെ സ്ഥാനം ഉണ്ടെന്ന് പറയാം, മൂന്നാമത് പറഞ്ഞുകൂടെ ഉണ്ടെങ്കിൽ 1001 സ്ഥാനം മുകളിലോട്ട് പോകുന്നതോറും കൂടി കൂടി വരും. നമുക്കപ്പോ ഇതിനെ എങ്ങനെ എഴുതാം, പ്ലസ് ടെന്റെ ബാക്കി എങ്ങനെ എഴുതാം, 2 പത്തിലൊന്നിന്റെ സ്ഥാനത്താണ് കിടക്കുന്നത്. അപ്പൊ 2 × 10 എന്ന് എഴുതാം, 10th പ്ലേസ് എന്ന് പറയും. പ്ലസ് അടുത്തത് 3 കിടക്കുന്നത് 100ൽ 1 സ്ഥാനത്താണ്, 1/100 പ്ലേസിലാണ്, 100ൽ 1 സ്ഥാനമാണ്. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഡെസിമൽ കഴിഞ്ഞ് ഒന്നാമത്തെ സംഖ്യ നമ്മൾ പത്തിലൊന്നിന്റെ സ്ഥാനമായിട്ട് എടുക്കുന്നു, ഡെസിമൽ കഴിഞ്ഞ് രണ്ടാമത്തെ സംഖ്യ 100ൽ 1 സ്ഥാനമായിട്ട് എടുക്കുന്നു. അപ്പൊ ഇതാണ് പ്ലേസ് വാല്യൂ അനുസരിച്ച് പിരിച്ചെഴുതാൻ പറഞ്ഞത്. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 24.298 ആലോചിച്ചു. നിങ്ങളെ മനസ്സിലുള്ളത് തന്നെ ഉണ്ടോ, ഡെസിമൽ കഴിഞ്ഞ് 2, 3 സംഖ്യകളുണ്ട്. ആ അപ്പൊ ഒന്നാമത്തെ സംഖ്യ പത്തിലൊന്നിന്റെ സ്ഥാനത്ത് കിടക്കുന്നു, അടുത്തത് 100ൽ 1 സ്ഥാനത്ത് ഇറക്കുന്നു, മൂന്നാമത്തെ വരുമ്പോൾ എന്തൊരു 1001 സ്ഥാനം. അപ്പൊ ഞാൻ ഇതിനെ പിരിച്ചെഴുതാം. അപ്പൊ 2 × പറ, 10th സ്ഥാനം വരെയുള്ള 2 × 10 അധികം ഉണ്ടോ 24 ഞാൻ ആദ്യം എഴുതാൻ പോകുന്നു. ഇനി അടുത്ത 4 × 1 അവിടെ അത്രയേ ഉള്ളൂ, ഡെസിമലിന് തൊട്ട് മുന്നേ ഒറ്റ 10, 2 ഉള്ളൂ. ഇനി അടുത്ത പ്ലസ്, അടുത്ത പറ, ഡെസിമൽ കഴിഞ്ഞ് ഒന്നാമത്തത് പത്തിലൊന്നിന്റെ സ്ഥാനം എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ എങ്ങനെ എഴുതാം, 2 × 10 പ്ലസ്, അടുത്ത പറ, രണ്ടാമത്തെ പ്ലേസ് എന്ന് പറയുന്നത് 100ൽ 1 പ്ലേസ് ആണ്. അപ്പോ 9 × 100ൽ 1 മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത് പറഞ്ഞേ, ലാസ്റ്റ് മൂന്നാമത്തെ ഡെസിമൽ, ഡെസിമൽ കഴിഞ്ഞ് മൂന്നാമത്തെ സംഖ്യ അല്ലെങ്കിൽ പ്ലേസ് എന്ന് പറയുന്നത് 1001 ആണ്, സോറി 1000 ആണ് നമ്മൾ പറയാം, ഇംഗ്ലീഷിൽ പറയാം 1000 ആണ്. അപ്പൊ നോക്കി, 24.298 ഡെസിമൽ കഴിഞ്ഞ് 3 പ്ലേസ് ഉള്ളതുകൊണ്ട് അതിന് 1001 സ്ഥാനമായിട്ട് നമ്മൾ എഴുതി. കണ്ടോ, ഇങ്ങേറ്റത്തെ 8 എന്ന് പറയുന്നത് 1001 സ്ഥാനമായിട്ട്. ഇതിന്റെ 2 കൂടെ കൊടുത്തിട്ടുണ്ട്, പെട്ടെന്നൊന്ന് പറഞ്ഞാൽ നമുക്ക് അത് എഴുതിയിട്ട് ബാക്കി പരിപാടിയിലോട്ട് പോവാം. ഇതിനെങ്ങനെ എഴുതാം, 53 അപ്പൊ 5 × 10 കണ്ടോ, 10th സോറി 10th പ്ലേസ് കണ്ടോ, 10th സ്ഥാനം. ഇത് ഒറ്റയുടെ സ്ഥാനമാണ്, 3 × 1 പ്ലസ്. അടുത്ത് ഇനി ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള, ഡെസിമൽ കഴിഞ്ഞാൽ ഇനി കൂടെ തുടങ്ങാം, 10ൽ 1, 100ൽ 1, 1000ൽ 1, 10000ൽ 1. കാരണം ഇവിടെ 4 സംഖ്യയുണ്ട് ഡെസിമൽ കഴിഞ്ഞ, അപ്പൊ എവിടെ വരെ പോകും, 10000ൽ 1 വരെ പോകും. അപ്പൊ എങ്ങനെ എഴുതാം, 2 × 10 കണ്ടോ പ്ലസ്. അടുത്ത പറ, 1 × 100ൽ 1, 1 × 100ൽ 1 പ്ലസ്. ഇനി അടുത്ത ഏതാ, 9 × 1001, 9 × 1001 കണ്ടോ. ഇനി അപ്പൊ ഇനി എന്തോ ഒരെണ്ണം കൂടി ഉണ്ട്, പ്ലസ് ഏതാ ഉള്ളത്, 8 × 10001, 8 × 10001. അപ്പൊ ഇത്രയാണ് ഡെസിമൽ എക്സ്പാൻഷൻ, സോറി നമ്മുടെ പ്ലേസ് വാല്യൂ അനുസരിച്ച് എക്സ്പാൻഡ് ചെയ്യാൻ പറയാം. ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യണോ സ്പ്ലിറ്റ് ചെയ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതുക. ഓക്കെ, പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ നോക്കി, ഡെസിമൽ കഴിഞ്ഞ ഒറ്റ സ്ഥാനമുള്ള, അപ്പൊ നമുക്ക് എന്തെങ്കിലും എഴുതാം ഉണ്ടോ, 4.1 എന്ന് പറയാം. 4 എന്ന് പറയുന്ന ഒറ്റയുടെ സ്ഥാനം, അപ്പൊ 4 × 1 പ്ലസ് ഡെസിമൽ കഴിഞ്ഞ് ഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് 10th ആണ്, 10ൽ 1 അപ്പൊ 1 × 10 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഈ 4 ക്വസ്റ്റ്യൻസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡെസിമൽ കഴിഞ്ഞ് ഒരു പ്ലേസേ ഉള്ളെങ്കിൽ അത് 10ൽ 1 സ്ഥാനമാണ്, 10th പ്ലേസ് ആണ്. 2 സംഖ്യയുണ്ട്, 2 പ്ലേസ് ഉണ്ടെങ്കിൽ അത് 100ൽ 1 സ്ഥാനമായിട്ട് നമുക്ക് എഴുതാം. 3 ഉണ്ടെങ്കിൽ 1001 സ്ഥാനമായിട്ട് എഴുതാം. 4 ഉണ്ടെങ്കിൽ 10000ൽ 1, അങ്ങനെ മുകളിലോട്ട് മുകളിലോട്ട് പോകും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഡെസിമൽ കഴിഞ്ഞ് 2 പ്ലേസ് ഉണ്ടെങ്കിൽ അത് 100ൽ 1 എഴുതാം. ഡെസിമൽ കഴിഞ്ഞ് 3 പ്ലേസ് ഉണ്ടെങ്കിൽ 1001 വരെ എഴുതാം. ഓക്കെ, ഇവിടെ ഇതിന്റെ പ്രത്യേകത ഉണ്ട്, ഡെസിമൽ കഴിഞ്ഞ് 3 പ്ലേസ് ആണ് ഉള്ളത്. അപ്പൊ അങ്ങേയറ്റത്ത് 1000ൽ 3 0 ഡെസിമൽ കഴിഞ്ഞ് 3 പ്ലേസ്, 1000ൽ 3 0 ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം, നമുക്ക് അടുത്തതിലോട്ട് കടക്കുമ്പോൾ ചെറിയൊരു ഉപയോഗം വരും. അതിനുവേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ആറാം ക്ലാസ്സിലേക്ക് പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, കൺവേർട്ട് ദ ഫോളോയിങ് ഡെസിമൽ നമ്പേഴ്സ് ഇൻ ടു ഫ്രാക്ഷൻസ്.
താഴെ തന്നിരിക്കുന്ന ഭിന്ന രൂ സോറി താഴെ തന്നിരിക്കുന്ന ദശാംശ രൂപങ്ങളെ ഭിന്ന സംഖ്യാ രൂപത്തിലേക്ക് മാറ്റുക. കൺവേർട്ട് ദ ഫോളോയിങ് ഡെസിമൽ നമ്പേഴ്സ് ഇൻടു ഫ്രാക്ഷൻസ്. താഴെ തന്നിരിക്കുന്ന ദശാംശ സംഖ്യാ രൂപങ്ങളെ ഭിന്ന സംഖ്യാ രൂപത്തിലേക്ക് മാറ്റുക. തൊട്ട് മുന്നേ പറഞ്ഞതിന്റെ ചെറിയൊരു വ്യത്യാസമുള്ളൂ, അവിടെ ഉപയോഗിച്ച അതേ കാര്യം തന്നെ ഇവിടെ ഉപയോഗിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, നമ്മൾ മുന്നേ ഒക്കെ കണ്ടിട്ടുള്ള കാര്യമാണ്. അതായത് 0.23 എന്ന ഡെസിമൽ നമ്പറിനെ ഒരു ഫ്രാക്ഷൻ ആയിട്ട് എഴുതുക. ഇതൊരു ദശാംശ സംഖ്യയാണ്. ഈ ദശാംശ സംഖ്യയെ ഒരു ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതുക. ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ അറിയാന്ന് വിചാരിക്കുന്നു, ഒരു ഛേദവും കാണും ഒരു അംശവും കാണും. അംശവും ഛേദവുമുള്ള രണ്ട് നമ്പേഴ്സ് ആയിട്ട് കിട്ടും. ഓക്കെ, ഒരു നമ്പറിന് വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന രൂപത്തിൽ കിട്ടുന്നു. നോക്കാം, എടാ ഇവിടെ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ഐഡിയ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് രണ്ട് പ്ലേസ് ആണല്ലോ അല്ലയോ. ഇതിൽ ഒന്നാമത്തെ പ്ലേസ് പത്തിലൊന്നിന്റെ സ്ഥാനവും രണ്ടാമത്തെ പ്ലേസ് നൂറിലൊന്നിന്റെ സ്ഥാനവുമാണ്. നമ്മൾ അവിടെ പറഞ്ഞിരുന്നു ഡെസിമൽ കഴിഞ്ഞ് രണ്ട് നമ്പറാണ് ഇവിടെ ഉള്ളത്, അപ്പോഴ് നൂറിലൊന്ന് നൂറിനും രണ്ട് പൂജ്യമായിരിക്കും വരുന്നത്. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാന്ന് ആലോചിക്കുക. നിങ്ങൾ ആദ്യം ഡെസിമൽ കഴിഞ്ഞിട്ട് നമ്പരം എഴുതുക, 23 ഡിവൈഡഡ് ബൈ. ഓക്കെയാണേ പറഞ്ഞത്, ഡെസിമൽ കഴിഞ്ഞ് ഡെസിമലുള്ള നമ്പർ ഡെസിമൽ അങ്ങ് മാറ്റി കളയുക, എന്നിട്ട് ബാക്കി അതുപോലെ എഴുതുക 23. ഇനി നമ്മൾ പറഞ്ഞു ഇത് ഡെസിമൽ കഴിഞ്ഞ് രണ്ട് സംഖ്യ ഉള്ളത് നൂറിലൊന്നിന്റെ പ്ലേസ് നമുക്ക് എഴുതാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, 23 ÷ 100 എന്ന് എഴുതാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡെസിമൽ കഴിഞ്ഞ് രണ്ട് സംഖ്യയുള്ളത് ഡിനോമിനേറ്റർ എന്താ വരുന്നത്, ഛേദത്തില് 1, 2, 0, 100, 100, 1 സ്ഥാനം വരെയുള്ള സംഖ്യയാണ്. ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാം. ഡെസിമൽ കഴിഞ്ഞ് രണ്ട് സംഖ്യയുണ്ട്, 10^2 എന്ന് വേണമെങ്കിലും ആലോചിക്കാം. ഏത് രീതിയിൽ ആലോചിച്ചാലും മതി. ഡെസിമൽ കഴിഞ്ഞ് രണ്ട് സംഖ്യയുണ്ട്, അപ്പൊ എന്താ 1, 2, 0 ഡിനോമിനേറ്ററിൽ കൊടുക്കുക. ന്യൂമറേറ്ററിൽ എന്ത് ചെയ്യാം, ആ ഡെസിമൽ കളഞ്ഞിട്ടുള്ള സംഖ്യ എഴുതി വെക്കുക. പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത് നോക്കുക, നമുക്ക് 0.54 ഡെസിമൽ കഴിഞ്ഞ് രണ്ട് സംഖ്യയാണ് ഉള്ളത്, അപ്പൊ 100-ൽ 1 സ്ഥാനം വരെ ഉണ്ട്. ഓക്കെ ആണേ. അപ്പൊ നമുക്ക് എഴുതാം, ആദ്യം ഡെസിമൽ കളഞ്ഞിട്ട് ആ സംഖ്യ അങ്ങോട്ട് എഴുതാം, 54 ÷ 100-ൽ 1 സ്ഥാനം എന്നാണ്. ഡിനോമിനേറ്ററിൽ 100 വരുന്നത്, അപ്പൊ ഡിനോമിനേറ്റർ എത്ര കൊടുക്കുക, 100 കൊടുക്കുക. കണ്ടോ, 0.കഴിഞ്ഞ് രണ്ട് സ്ഥാനമുണ്ട്, രണ്ട് സംഖ്യയുണ്ട്, 1 ÷ 2 100-ന് 2 ഉള്ള 1 കഴിഞ്ഞിട്ട് 2. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത് നോക്കി, 0.463 ഡെസിമൽ കഴിഞ്ഞ് എത്ര സംഖ്യ ഉള്ളത്, ഡെസിമൽ കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഡെസിമൽ കഴിഞ്ഞ് എത്ര സംഖ്യയുണ്ട്, 3 സംഖ്യയുണ്ട് അല്ലേ. അപ്പൊ 1000-ൽ 1 സ്ഥാനം വരെ നമുക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം, 1000-ൽ 1. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഡെസിമൽ കഴിഞ്ഞുള്ള സംഖ്യ എഴുതാം, 463 ഡിവൈഡഡ് ബൈ 1000-ൽ 1 സ്ഥാനം, 1000 ഡിനോമിനേറ്ററിൽ കിടക്കണം, നമുക്ക് എഴുതാം 1000. കണ്ടോ, ഡെസിമൽ കഴിഞ്ഞ് 3 സംഖ്യയുണ്ട്, 1000-ൽ 3 ഉണ്ട്, ശരിയാണ്, കുഴപ്പമില്ല. തൊട്ടപ്പുറത്ത് ഈ സെയിം മോഡൽ എടുപ്പുണ്ട്, പറ 0.239 മൂന്ന് സ്ഥാനമുണ്ട്, 1000-ൽ 1 പ്ലേസ് വരെ നമുക്ക് എഴുതാം. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം, ഡെസിമൽ കഴിഞ്ഞിട്ട് 239 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ, പറ ഡിനോമിനേറ്ററിൽ എന്താ എഴുതണ്ട, ഛേദത്തിൽ എന്ത് എഴുതണം, 1000-ൽ 1 പ്ലേസ് വരെ പോകാൻ പറ്റും, അപ്പൊ 1000. കണ്ടോ, അടുത്ത പറ 0.2 0.2 ഒരൊറ്റ സംഖ്യയേ ഉള്ളൂ, 0.2 ആദ്യത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ 10-ൽ 1 സ്ഥാനമായിട്ട് നമുക്ക് എഴുതാം. അപ്പൊ ഇവിടെ എങ്ങനെ എഴുതാം, 2 എഴുതുക ഡിവൈഡഡ് ബൈ, ഡിനോമിനേറ്റർ എന്താ എഴുതുന്നുണ്ട് പറ, ഡിനോമിനേറ്റർ എഴുതണം 10-ൽ 1 എഴുതുക. കണ്ടോ, ഡെസിമൽ കഴിഞ്ഞ് ഒരു സംഖ്യ, 10-ന് 1 ഉള്ളൂ, 10^1 10^1 കൃതി, അങ്ങനെയൊക്കെ ആലോചിക്കാം. അവിടെ നോക്കി 0.4 എന്ന് പറയാം, 0.4. ഓക്കെ നോക്ക്, 0.7 ഒരൊറ്റ സ്ഥാനമേ ഉള്ളൂ, ഒരൊറ്റ പ്ലേസേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി അങ്ങനെ എഴുതാം, മുകളില് 4 എഴുതുക, ഒന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 10-ൽ 1 സ്ഥാനമാണ്, ഇനി മറ്റൊരു സംഖ്യ ഇല്ല, വേണോ ഈ കൂട്ടിച്ചേർക്കാൻ വേണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 10-ൽ 4 എന്ന് എഴുതാം. കണ്ടോ, ഇതൊക്കെ കണ്ടിട്ടുണ്ടോ, 0.2 cm എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ 2 mm എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടോ. ഓക്കെ, അതെ സംഭവം, നമ്മുടെ സ്കെയിലെ 2 mm അല്ലെങ്കിൽ 0.2 cm എന്നൊക്കെ പറയുന്ന സംഭവം ഇതാണ്. ഓക്കെ, അപ്പൊ 0.4 × 4 = 10 എഴുതാം, 0.7 ഒരു സംഖ്യയുണ്ട്, 10^0 ഉള്ളൂ. ഇനി ഇവിടെ നോക്കി, 1.23 ഈ ഒന്നും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ഒരു പ്രശ്നമില്ല, ഇവിടെ വേറൊരു സംഖ്യ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇങ്ങനെ എന്നാ ചെയ്യേണ്ടത്, എങ്ങനെ എഴുതുക, ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള സംഭവം നോക്കിയാൽ മതി, ഡെസിമൽ കഴിഞ്ഞ് 2 സ്ഥാനം ഉണ്ടല്ലോ, അപ്പൊ 100-ൽ 1 വരെ നമുക്ക് എഴുതാം. ആദ്യം ഡെസിമൽ കളഞ്ഞുള്ള സംഖ്യ എഴുതാം, 123 ഡിവൈഡഡ് ബൈ 100-ൽ 1 വരെ നമുക്ക് എഴുതാം, അങ്ങനെയാണല്ലോ സംഭവം, അതെ ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതുക. കണ്ടോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 1.23 ഞാൻ 121 എഴുതി, ഡിവൈഡഡ് ബൈ 100, ഡെസിമൽ കഴിഞ്ഞ് 2 സംഖ്യ ഉണ്ട്, 100-ന് 2 ഉണ്ട്, പരിപാടി കഴിഞ്ഞു. അടുത്ത് പറ 2.256
ഡെസിമൽ എഴുതി 1, 2, 3 സ്ഥാനം വരെ ഉണ്ട്, 3 സംഖ്യ ഉണ്ട് അല്ലയോ. അപ്പൊ 1001 സ്ഥാനം വരെ നമുക്ക് എഴുതാം, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഈ സംഖ്യ എങ്ങനെ മാറ്റി എഴുതാൻ നോക്കാം. ഡെസിമൽ മാറ്റി എഴുതുക 2256 എന്ന് എഴുതുക. ഡിവൈഡഡ് ബൈ പറ 1001 സ്ഥാനം വരെ എഴുതാന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡെസിമൽ കഴിഞ്ഞ് 3 പ്ലേസ് ഉണ്ട്, 1000 3 0 ഉണ്ട്. അപ്പൊ ഒരു ദശാംശ സംഖ്യ നമുക്ക് തന്നിരുന്നു കഴിഞ്ഞാൽ, ഏതൊരു ദശാംശ സംഖ്യ ആയാലും അതിനെ ഒരു ഭിന്നസംഖ്യയിലോട്ട് മാറ്റാൻ കഴിയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ ഭിന്നസംഖ്യയിലോട്ട് മാറ്റുമ്പോൾ ഡിനോമിനേറ്ററിന്റെ പ്രത്യേകത നിങ്ങൾ കണ്ടായിരുന്നോ? ഡിനോമിനേറ്റർ എല്ലാം 1, 1, 0 അല്ലെങ്കിൽ 10, 100, 1000, 10,000 ഇങ്ങനെയൊക്കെ വരുന്നതാണ്. ഈ 10, 100, 1000, 10,000 എന്നൊക്കെ പറയുന്നത് എന്തുവാ? 10 കൃതികളാണെന്ന് പറയാം അല്ലയോ. 10 കൃതി എന്ന് പറഞ്ഞാൽ അറിയാമോ? 10^1 എന്ന് പറഞ്ഞാൽ 10 തന്നെയാണ്. 10 ഒരു തവണ ഗുണിക്കുന്നു, 10 പ്രത്യേകിച്ച് ഗുണിക്കണ്ട, ഒരു തവണ ഒറ്റ തവണ ഗുണിക്കുന്നു. ഓക്കെ, 10^2 എന്ന് പറഞ്ഞാൽ 10 രണ്ട് തവണ ഗുണിക്കുന്നു. 10 മുകളിൽ 2 എഴുതണം, മുകളിൽ കയറിയിരിക്കണം കേട്ടോ. 10^2 10 രണ്ട് തവണ ഗുണിക്കുമ്പോൾ 100 കിട്ടുന്നത് ഗുണിച്ചു നോക്കിയാൽ മതി കേട്ടോ, 100 കിട്ടും. 10^3 എന്ന് പറയുന്നത് 1000 എന്നതാണ്. 10^4 10,000 അങ്ങനെ 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 മുന്നോട്ട് പോകും. അതായത് നമുക്ക് ഏതൊരു ദശാംശ സംഖ്യ കിട്ടിയാലും അതിനെ ഒരു ഭിന്നസംഖ്യ രൂപത്തിലേക്ക് മാറ്റാൻ കഴിയും. ആ ഭിന്നസംഖ്യയുടെ ഛേദം 10 പവർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 10 കൃതിയായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഏതൊരു ഡെസിമൽ നമ്പറിനെയും ഒരു ഫ്രാക്ഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതിന്റെ ഡിനോമിനേറ്റർ 10 പവർ ആയിരിക്കും. ഇത് നമ്മൾ ജസ്റ്റ് ഇതിൽ നിന്ന് കണ്ട കാര്യം ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻ, നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു നമ്പർ എന്നില്ല, അതിലങ്ങനെ പ്ലേസ് വാല്യൂ അനുസരിച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാന്ന് പഠിച്ചു, എക്സ്പാൻഡ് ചെയ്യാന്ന് പഠിച്ചു, 6ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. രണ്ടാമത് പഠിച്ചത് ഒരു ഡെസിമൽ നമ്പർ എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു ഭിന്നസംഖ്യ രൂപത്തിൽ അല്ലെങ്കിൽ ഫ്രാക്ഷനിലോട്ട് മാറ്റുന്നത് എങ്ങനെയാണ് പഠിച്ചു. അതിന്റെ ഡിനോമിനേറ്ററിന്റെ പ്രത്യേകത ഞാൻ ഈ പറഞ്ഞത് എന്തായിരിക്കും അത്? നമുക്ക് പറയാം, അതിന്റെ ഡിനോമിനേറ്റർ 10 പവർ ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തിന്റെ നേരെ തിരിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്, അടുത്തിന്റെ പറയാൻ പോകുന്നത് നേരെ തിരിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, കൺവേർട്ട് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ഇൻ ടു ഡെസിമൽ ഫോം. കൺവേർട്ട് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ഇൻ ടു ഡെസിമൽ ഫോം. താഴെ തന്നിരിക്കുന്ന ഓരോ ഭിന്നസംഖ്യയും അതിന്റെ ദശാംശ രൂപത്തിലേക്ക് മാറ്റി എഴുതുക. നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്, ദശാംശ സംഖ്യ തന്നിട്ട് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു. പൂജ്യങ്ങളുടെ എണ്ണവും ഡെസിമൽ കഴിഞ്ഞാൽ നമ്പേഴ്സിന്റെ എണ്ണമൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്തു. സെയിം പ്രോസസ് തന്നെയാണ് പഠിക്കുന്ന നമ്മുടെ ഈ വർഷത്തെ ചർച്ചയുടെ ആദ്യത്തെ ചർച്ച എന്ന് പറയുന്നത്. ഒരു ഫ്രാക്ഷൻ തന്നിരുന്നാൽ എങ്ങനെയാണ് ഡെസിമൽ നമ്പർ ആക്കി മാറ്റുന്നത്, ഇതും പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും നമ്മൾ ഈ ഐഡിയയാണ് കുറച്ച് വിപുലീകരിച്ച് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു ഫ്രാക്ഷൻ തന്നിരുന്നാൽ, ഒരു ഭിന്നസംഖ്യ തന്നിരുന്നാൽ ആ ഭിന്നസംഖ്യയുടെ ദശാംശ രൂപം എന്തെന്ന് കണ്ടെത്തുക. അതിൽ ഒന്നാമത് കുറെ 5-6 ക്വസ്റ്റ്യൻ ഞാൻ ബോർഡ് ചെയ്തിട്ടുണ്ട്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമുക്ക് നോക്കാം എന്താ സംഭവം. അതായത് 10 5/10 എന്ന് പറയുന്ന ഈ ഫ്രാക്ഷനെ ഒരു ദശാംശ രൂപത്തിലേക്ക് മാറ്റുക, ഒരു ഡെസിമൽ ഫോമിലേക്ക് മാറ്റുക. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അറിയാൻ പറഞ്ഞ 10 തൊട്ട് മുന്നേ എഴുതിയിട്ടുണ്ട്, ഏതോ ഒരു നമ്പറിന്റെ ഫ്രാക്ഷനായിട്ട് 5/10 എന്ന് എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കി ആ ബുക്ക് നോക്കുമ്പോൾ അറിയാം. നോക്കുക, നമ്മൾ ഇവിടെ എഴുതേണ്ടത് നമ്മൾ അവിടെ പറഞ്ഞിരുന്നു, പോയിന്റ് കഴിഞ്ഞ് ഒരു സംഖ്യയാണുള്ളതെങ്കിൽ 10 സ്ഥാനമാന്ന് പറഞ്ഞു അല്ലയോ. പോയിന്റ് കഴിഞ്ഞ് ഒരു സംഖ്യ ഉള്ളെങ്കിൽ 10 സ്ഥാനം, ഡിനോമിനേറ്ററിൽ 1 0 കാണും. പോയിന്റ് കഴിഞ്ഞ് 2 ഉണ്ടെങ്കിൽ ഡിനോമിനേറ്ററിൽ 2 0 കാണും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇവിടെ നോക്കിയാൽ ഡിനോമിനേറ്ററിൽ 1 ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? ഡെസിമൽ കഴിഞ്ഞ് ഒരു സംഖ്യ വരത്തക്ക രീതിയിൽ ഈ മുകളിലുള്ള ന്യൂമറേറ്ററിനെ മാറ്റുക. എന്താ പറഞ്ഞത്? ദശാംശം കഴിഞ്ഞ് ഒരൊറ്റ സംഖ്യ ഉള്ള രീതിയിൽ എന്ത് ചെയ്യുക? ആ മുകളിലത്തെ സംഖ്യയെ മാറ്റുക. ആദ്യം ദശാംശം ഇട്ടു ഞാൻ, പോയിന്റ്. ദശാംശം കഴിഞ്ഞ ഒരൊറ്റ സംഖ്യ മതി, ആ സംഖ്യ മുകളിലുണ്ട്, 0.5 കണ്ടോ. സാധാരണ നമ്മൾ എഴുതുമ്പോൾ 0 കൂടെ കൊടുക്കും, 0.5 എന്ന് പറയും. 0.5 എന്ന് പറയുന്നത് 0.5 എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, ഒരു മര്യാദയ്ക്ക് വേണ്ടി 0.5 നമ്മൾ കൊടുക്കും. ഓക്കെ, അടുത്ത് നോക്ക്, 6/10 10 കൊണ്ട് തന്നെയാണ് ഇവിടെയും ഡിവൈഡ് ചെയ്യുന്നത്. 10 1 0 വേണമെങ്കിൽ പറയാം 10 1 കൃതിയാണ്, ഫസ്റ്റ് പവർ ആണെന്ന് പറയാം. അപ്പൊ ഡെസിമൽ കഴിഞ്ഞ് എത്ര സംഖ്യ കാണണം? ഒരൊറ്റ സംഖ്യ കണ്ടാ മതി. അപ്പൊ അതിനെ എങ്ങനെ മാറ്റാം പറഞ്ഞോ? എങ്ങനെ മാറ്റാം? പോയിന്റ് കഴിഞ്ഞ് ഒരു സംഖ്യ, 6 ഇവിടെ തന്നെ ഉണ്ട്, ഇനി വേറെ സംഖ്യ ഒന്നും വേണ്ട, 0 കൂടി ഇട്ട് കൊടുക്കും. അപ്പൊ 0.6 എന്ന് എഴുതാം. ഇനി അടുത്ത് നോക്ക്, 23/100 കണ്ടോ, 23/100 23/100 പറ
നൂറ് ആണ് ഡിനോമിനേറ്ററിൽ നൂറാണ്, രണ്ട് പൂജ്യമുണ്ട്. അപ്പൊ ഡെസിമൽ കഴിഞ്ഞ് എത്ര സംഖ്യ വരണം? രണ്ട് സംഖ്യ വന്നാൽ മതി. ആ രണ്ട് സംഖ്യ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഡെസിമൽ ടു, 0.2. ഇനി അടുത്ത എന്തുവാ, രണ്ടേ മൂന്നും എഴുതി കൂടാ, 0.23. ഇത്ര ഉള്ളു. അടുത്ത് നോക്ക്, 46 ഡിവൈഡഡ് ബൈ 1000. 1000 മൂന്ന് പൂജ്യം ഉണ്ടല്ലോ, ഡെസിമൽ കഴിഞ്ഞ് മൂന്ന് പ്ലേസ് വരണം. ഓക്കെ, ഡെസിമൽ കഴിഞ്ഞ് മൂന്ന് പ്ലേസ് ഇവിടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആക്കാം, 463 ഡിവൈഡഡ് ബൈ 1000 എന്നാക്കാം. ബാക്കിയുള്ള നമുക്ക് പിന്നെ ചെയ്യാം. ഓക്കെ, 463 ഡിവൈഡഡ് ബൈ 1000 പറഞ്ഞേ, ഡെസിമൽ കഴിഞ്ഞ് എത്ര സംഖ്യ വേണം? മൂന്ന് സംഖ്യ വേണം. 1000 മൂന്ന് പൂജ്യം ഉണ്ട്, ഡെസിമൽ കഴിഞ്ഞ് എത്ര സംഖ്യ വേണം? മൂന്ന് സംഖ്യ വേണം. അപ്പൊ ഡെസിമൽ ഇട്ടു. ഇനി അടുത്ത പറയാം, മൂന്ന് സംഖ്യ ഏതൊക്കെയാണ്? 4, 6, 3 തന്നെയാണ്. കണ്ടോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തൊട്ട് അപ്പുറത്തൊരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ടോ, 100, 3. 100 2 പൂജ്യമാണ് ഉള്ളത്, ഡിനോമിനേറ്ററിൽ 2 പൂജ്യമുള്ള സംഖ്യ. 10 2 കൃതി എന്നോ സെക്കൻഡ് പവർ എന്നോ ഒക്കെ പറയാം, ഏത് രീതിയിൽ ആലോചിച്ചാലും മതി. 100 2 പൂജ്യം ഉണ്ട്. 10 പവറുകളുടെ കാര്യമാണ് പറയുന്നത്, 10, 100, 1000, 10000 ഒക്കെ വന്നു കഴിഞ്ഞുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. 100 അപ്പൊ ഡെസിമൽ കഴിഞ്ഞ് രണ്ട് സ്ഥാനം വേണം, രണ്ട് സംഖ്യ വേണമെന്നാണ് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കി ഡെസിമൽ എഴുതി, കണ്ടോ, രണ്ട് സ്ഥാനത്തിൽ ഒരു സ്ഥാനം അവിടെ ഉള്ളു, പ്രശ്നമൊന്നുമില്ല. ചെയ്യേണ്ടതാണ് പൂജ്യം കൂടി കൊടുക്കുക, 0.03 എന്ന് എഴുതുക. ഇപ്പൊ 100 3 എങ്ങനെയാ, 0.03 എന്ന് എഴുതാം. നേരത്തെ എഴുതി 0.03 ഡെസിമൽ കഴിഞ്ഞ് രണ്ട് സംഖ്യയുണ്ട്. അപ്പൊ ഞാൻ എങ്ങനെയാ തിരിച്ചു പറഞ്ഞ, എങ്ങനെയാ ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള സംഖ്യ എഴുതണം? 3 എഴുതണം. അതിൽ ഡെസിമൽ കഴിഞ്ഞ് രണ്ട് സംഖ്യ ഉള്ളത്, അതുകൊണ്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിട്ട് എഴുതണം. 100 1 സ്ഥാനം എന്നല്ലേ പറഞ്ഞത്, അതുപോലെ എഴുതുക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കും. അടുത്ത് നോക്കി, 1000 പറ 1000 3 പൂജ്യം ഉള്ളത്, ഡെസിമൽ കഴിഞ്ഞ് 3 സംഖ്യ വരണം, പക്ഷെ ഇവിടെ ഒരു സംഖ്യയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, രണ്ടാൾക്കാരെയും കൂടെ കൊടുക്കുക. അപ്പൊ എങ്ങനെ, ആദ്യം പോയിന്റ് എഴുതി, പോയിന്റ് 2 പൂജ്യം കൊടുക്കണം, കണ്ടോ, 0.01, 0.001 അത്രേ ഉള്ളൂ. ഇവിടെ ശ്രദ്ധിച്ച, 235 ഡിവൈഡ് ബൈ 10000, 10000 എത്ര പൂജ്യം ഉണ്ട്? 1, 2, 3, 4 പൂജ്യം ഉണ്ട്. ഡെസിമൽ കഴിഞ്ഞ് എത്ര പ്ലേസ് വരണം? 4 പ്ലേസ് വരണമെന്നാണ് അല്ലേ നിയമം. ഇവിടെ പക്ഷെ 3 സംഖ്യ ഉള്ളു, അപ്പൊ എന്ത് ചെയ്യണം, 0.02, 0.35 എന്ന് കൊടുക്കുക, 0.0235. എന്നാ ഇത് പറഞ്ഞേ, 9 ഡിവൈഡഡ് ബൈ 10000, 10000 9, 10000 1 സ്ഥാനത്തായിരിക്കും കിടക്കണം, അങ്ങനെ അതിന്റെ ഐഡിയ വരും. ഓക്കെ, അപ്പൊ എങ്ങനെ പറഞ്ഞേ, ഡെസിമൽ കഴിഞ്ഞ് എത്ര സംഖ്യ വേണ്ടി വരും? 1, 2, 3, 4 പൂജ്യം ഉണ്ട്, ഡെസിമൽ കഴിഞ്ഞ് 4 സംഖ്യ വരണം. ഒരെണ്ണേ ഇവിടെ ഉള്ളൂ, ബാക്കി 3 ആൾക്കാരെ കൊടുക്കണം. കൊടുക്കേണ്ട ആരെയാണ്? 0 പറ, ഡെസിമൽ കഴിഞ്ഞിട്ട് 0.3 പൂജ്യം കൊടുക്കണം, 1, 2, 3, 4 9 കൊടുക്കുക. അപ്പൊ 0.0009 എന്ന് വരും, 3, 0, 9. തിരിച്ചാലോചിച്ച് നോക്കി, ഡെസിമൽ ഈ നമ്പറിനെ എങ്ങനെ ഫ്രാക്ഷനിലോട്ട് ആക്കാന്ന് ആലോചിച്ച് നോക്കി, ഡെസിമൽ കഴിഞ്ഞ് 1, 2, 3, 4 സംഖ്യ വരെ ഉണ്ട്. അപ്പൊ 10, 100, 1000, 1001, 10001 വരെ പോണം അല്ലയോ. 10000 4 പൂജ്യം ഉണ്ട്, 10000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതി. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. അപ്പോഴേ ഒരു ഭിന്ന സംഖ്യ തന്നിരുന്നു കഴിഞ്ഞാൽ അതിനെ എന്താക്കാൻ പഠിച്ചു, നമ്മള് എന്താക്കാൻ പഠിച്ചു, ദശാംശ സംഖ്യ ആക്കാൻ പഠിച്ചു. പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്, നമ്മൾ ആലോചിച്ച് നോക്കി, ഇവിടെ ഞാൻ എടുത്ത സംഖ്യയെല്ലാം 10 കൃതികളായിരുന്നു, തൊട്ട് മുന്നേ പറഞ്ഞ 10, 100, 1000, 10000 ഇങ്ങനെയുള്ള സംഖ്യകളായിരുന്നു അല്ലയോ, ശ്രദ്ധിച്ചായിരുന്നു നിങ്ങൾ. എന്നാൽ അങ്ങനെ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട്, ഞാൻ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ എല്ലാം ഛേദം 10 കൃതികളാണ്. ഈ ഡിനോമിനേറ്റേഴ്സ് എന്താണ്, 10 പവറാണ്. അപ്പോഴേ നമുക്കൊരു പൊതുവായിട്ടുള്ള തത്വം പറയാം, ഒരു ഭിന്നസംഖ്യയുടെ ഛേദം 10 കൃതിയാണെങ്കിൽ അതിന്റെ ദശാംശ രൂപം വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മളിപ്പോ ഇത്ര കണ്ടത് അതാണ്, ഒരു ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ 10 പവറാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഡെസിമൽ ഫോമിലേക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. വി ക്യാൻ ഈസിലി കൺവേർട്ടഡ് എ ഫ്രാക്ഷൻ വിത്ത് ഡിനോമിനേറ്റർ പവേഴ്സ് ഓഫ് 10 ഇൻറ്റു ഡെസിമൽ ഫോം. ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ 10 പവറാണെങ്കിൽ അതിനെ എങ്ങോട്ട് മാറ്റാൻ നമുക്ക് പെട്ടെന്ന് ഡെസിമൽ ഫോമിലേക്ക് മാറ്റാൻ എളുപ്പമുണ്ട്. 10 കൃതികളാണ് ഛേദമെങ്കിൽ ഒരു ഭിന്നസംഖ്യ നമുക്ക് എളുപ്പത്തിൽ എങ്ങോട്ട് മാറ്റാം, ദശാംശ സംഖ്യയിലോട്ട് മാറ്റാം. എളുപ്പത്തിൽ എന്ന് പറഞ്ഞ് മാറ്റാൻ കഴിയും, അത് ഉറപ്പിച്ചു കഴിഞ്ഞു. എളുപ്പത്തിലാണോ അല്ലയോ നല്ലതല്ല, അത് ഉറപ്പിച്ചു കഴിഞ്ഞു. നമുക്ക് ഇനി നോക്കാം, ഈ പവർ, ഈ ഡിനോമിനേറ്റർ 10 പവർ അല്ലാത്ത സംഖ്യകൾ വന്നാൽ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് നോക്കാം. 10 പവർ അല്ലാത്ത സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നോക്കാം, അതിന്റെ പ്രത്യേകത ഉണ്ടോ നോക്കാം അടുത്ത ഹെഡിങ് അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ അങ്ങോട്ട്. ഓക്കെ, നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ക്വസ്റ്റ്യൻ മെയിൻ ഹെഡിങ് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതുക.
convert the following fractions into decimal form. താഴെ തന്നിരിക്കുന്ന ഓരോ ഭിന്ന സംഖ്യയെയും ദശാംശ രൂപത്തിലേക്ക് മാറ്റുക. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ ഇത് തന്നെയായിരുന്നു. ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം ഹെഡിങ് ക്വസ്റ്റ്യൻ ഇത് തന്നെ. ഹെഡിങ് ഇങ്ങനെ ക്വസ്റ്റ്യൻ എഴുതുക, ബാക്കി താഴോട്ടുള്ള ഓരോ പോയിന്റ് ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ടങ്ങ് ഓരോ ഒന്ന് രണ്ട് മൂന്ന് നമ്പർ ഇട്ടങ്ങ് എഴുതിയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ പറയത്തില്ല. ക്വസ്റ്റ്യൻ എന്താണ്? 1/5 എന്ന ഫ്രാക്ഷനെ ഡെസിമൽ ഫോമിലോട്ട് മാറ്റുക. പത്തിന്റെ പവർ ആണെങ്കിൽ ഡിനോമിനേറ്റർ പത്തിന്റെ പവർ ആണ്, പത്ത് നൂറ് ആയിരം ഒക്കെ ആണെങ്കിൽ പൂജ്യങ്ങളുടെ എണ്ണം എണ്ണി നോക്കുക, ഡെസിമൽ കഴിഞ്ഞുള്ള സംഖ്യകളുടെ എണ്ണം നോക്കുക, ഒരുപോലെ ആക്കി അങ്ങ് ചെയ്താൽ മതി. നമ്മൾ പറഞ്ഞു ഇതിപ്പോ നോക്കിയേ, ഡിനോമിനേറ്റർ പത്തിന്റെ പവർ അല്ലാത്ത പത്തിന്റെ കൃതികൾ അല്ലാത്തത് വന്നാൽ എന്ത് ചെയ്യണം നമ്മൾ നോക്കാൻ പോകുന്നത്. അഞ്ചിലൊന്ന് ആണെങ്കിൽ ഒന്നിന് അഞ്ചുകൊണ്ട് ഹരിച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനൊക്കെ അറിയാം. വേറെ രീതി നമുക്ക് ഒരു ഹരിക്കാൻ കണ്ട അല്ലാതെ നോക്കാം, നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. അഞ്ചിലൊന്നിനെ എങ്ങനെ ദശാംശ രൂപത്തിലേക്ക് മാറ്റാന്ന് ആലോചിക്കുക. കേട്ടോ, നമുക്ക് ഒരേ ഒരു പിടിയുള്ളി എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ പത്തിന്റെ പവർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പരിപാടി തുടങ്ങാം. അതാണെങ്കിൽ അത് വിട്ടുകളയുണ്ട്, അത് വെച്ച് നമുക്ക് അറിയാവുന്ന കാര്യം വെച്ച് തുടങ്ങാം. നമുക്ക് ഇവിടെ ഡിനോമിനേറ്റർ അഞ്ചാണ്, ആലോചിച്ച് നോക്കുക. അഞ്ചിനെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോ പത്തിന്റെ പവർ കിട്ടുമെന്ന് ആലോചിച്ച് നോക്കുക. എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അഞ്ചിന് ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ പത്ത് കിട്ടുമെന്ന് ആലോചിച്ച് നോക്കുക. പത്ത് കിട്ടുമെങ്കിൽ അത് ചെയ്യുക, ഇല്ല എങ്കിൽ തൊട്ട് മുന്നേ നൂറിനോട്ട് നോക്കുക. അപ്പൊ ആദ്യം നമുക്ക് അഞ്ചിനെ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ പത്ത് കിട്ടുമെന്ന് നോക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ വന്നു, ഞാൻ കുറച്ചുകൂടി വിശദമായിട്ട് പറയുന്ന അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ മനസ്സിലാവാൻ വേണ്ടിയാണ്. അഞ്ചിന് ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ പത്ത് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഗുണനപ്പട്ടിക പറഞ്ഞു നോക്കിയാൽ മതി. ഒന്നുമില്ലെങ്കിൽ ഗുണനപ്പട്ടിക പറഞ്ഞു നോക്കുക. ഒരു അഞ്ചഞ്ച് രണ്ട് അഞ്ച് പത്ത്, അഞ്ചിനെ രണ്ടു കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? പത്ത് കിട്ടും എന്നാണ്. അപ്പൊ നമുക്ക് ഏകദേശം രൂപത്തിലേക്ക് വന്നു, ഡിനോമിനേറ്റർ പത്തിലോട്ട് മാറ്റാം. നമുക്ക് നോക്കാം ഈ അഞ്ചിനെ രണ്ടു കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഇടയ്ക്കുള്ള വര ഇടുന്നു. അഞ്ചിനെ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? രണ്ടു കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ ഉത്തരം പത്തായിരിക്കും കിട്ടുന്നത്, ഡിനോമിനേറ്റർ സേഫ് ആവും. ന്യൂമറേറ്ററിൽ മുകളിൽ ഒന്നായിരുന്നു ഉള്ളത്, ഡിനോമിനേറ്ററിൽ രണ്ടു കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ രണ്ടു കൊണ്ട് ഗുണിക്കണം. ഇക്വാലന്റ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, തുല്യ ഭിന്നങ്ങൾ എന്നൊക്കെ പറഞ്ഞു. തുല്യ ഭിന്നം എന്തോ ആയിക്കോട്ടെ, സംഭവം ഇതാണ്, മുകളിലും താഴെ ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാല് ഈ ഭിന്നസംഖ്യയുടെ തുല്യ ഭിന്നമായിരിക്കും കിട്ടുന്നത്, വിലയ്ക്ക് വ്യത്യാസം വരത്തില്ല, ഈക്വൽ ഫ്രാക്ഷൻ ആയിരിക്കും. താഴെ രണ്ട് കൊണ്ടാണ് ഗുണിച്ചത്, മുകളിലും എന്ത് തന്നെ ഗുണിക്കണം? രണ്ട് കൊണ്ട് തന്നെ ഗുണിക്കുക. കണ്ടോ, ഡിനോമിനേറ്റർ അഞ്ചായിരുന്നു, അഞ്ചിനെ പത്താക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കി, രണ്ടു കൊണ്ട് ഗുണിച്ചാൽ പത്ത് കിട്ടും. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതാൻ പറഞ്ഞേ? മുകളില് രണ്ടാണ്, ഡിനോമിനേറ്റർ പത്തായിട്ട് ഒന്ന്. ആഹാ, അപ്പൊ 1/5 ഈക്വൽ ആയിട്ട് 2/10 എന്ന് എഴുതാം. ഇനി പറയാം ഇതിനെ എങ്ങനെ ദശാംശ രൂപത്തിലേക്ക് മാറ്റുന്നത്. ദശാംശ രൂപത്തിലേക്ക് മാറ്റാൻ വളരെ എളുപ്പമാണ്, പറഞ്ഞോ. ആ, പത്തിന് ഒരു പൂജ്യം, അപ്പൊ എന്ത് ചെയ്യണം? ഡെസിമൽ കഴിഞ്ഞ് ഒരു സ്ഥാനം എഴുതുക, 0.2 എന്ന് എഴുതുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 1/5 എങ്ങനെ എഴുതാം? ഡിനോമിനേറ്റർ 5 ആണ്, അതിനെ 10 മാറ്റി കഴിഞ്ഞാൽ എളുപ്പമുണ്ട്, പവേഴ്സ് ഓഫ് 10 മാറ്റി കഴിഞ്ഞാൽ എളുപ്പമുണ്ട്. അപ്പൊ 5 രണ്ടു കൊണ്ട് ഗുണിച്ചു, മുകളിലും രണ്ടു കൊണ്ട് ഗുണിച്ചു, അപ്പൊ എന്ത് കിട്ടി? 2/10 എന്ന് കിട്ടി, 0.2 എന്ന് കിട്ടി. അതായത് 1/5 തുല്യമായിട്ടുള്ള ദശാംശ രൂപം 0.2 ആണ്. കഴിഞ്ഞു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 1/2 എന്ന ഫ്രാക്ഷനെ, 1/2 എന്ന ഭിന്നസംഖ്യയെ അതിന്റെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റുക. നമ്മൾ ക്വസ്റ്റ്യൻ മണ്ടേൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇനി ക്വസ്റ്റ്യൻ തോന്നുന്നില്ല, പറഞ്ഞോളൂ. ഡിനോമിനേറ്റർ പത്തിന്റെ പവർ ആണെങ്കിൽ നമുക്ക് ചെയ്യാനറിയാം, പത്തോ നൂറോ ആയിരമോ ആണെങ്കിൽ ചെയ്യാനറിയാം. ഇവിടെ പത്തല്ല, നൂറല്ല, ആയിരമല്ല, 10,000 രണ്ടാണ്. ശ്രദ്ധിക്കുക, രണ്ടിനെ ആദ്യം പത്താക്കാൻ പറ്റുമെന്ന് നോക്കുക. രണ്ടിനെ സിമ്പിളായിട്ട് തൊട്ട് മുന്നേ പറഞ്ഞാൽ രണ്ടിന്റെ ഗുണന പട്ടികയിൽ എവിടെയെങ്കിലും പത്ത് വരുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. ഉണ്ടോ? രണ്ടിനെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഗുണിക്കുമ്പോൾ പത്ത് കിട്ടുമോ എന്ന് ആലോചിച്ച് നോക്കുക. പറഞ്ഞേ? ആ പറഞ്ഞോ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഞ്ചിനെ രണ്ടു ഗുണിക്കുമ്പോൾ പത്ത് കിട്ടും. ഇവിടെ അതുപോലെ തന്നെ 2 5 10 അല്ലയോ, അഞ്ച് രണ്ടിന് അഞ്ചു കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? പത്ത് തന്നെ കിട്ടുന്നത്. ഗുണന പട്ടിക ചോദിക്കാതെ അറിയാം. അപ്പൊ രണ്ടിനെ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? 5 ഗുണിച്ചാൽ മതി. രണ്ടിനെ മാത്രം ഗുണിച്ചാൽ പോരാ, മുകളിലുള്ള ഒന്നിനെയും കൂടെ ഗുണിക്കണം, ഈക്വൽ ഫ്രാക്ഷൻ തുല്യ ഭിന്നം കിട്ടണമെങ്കിൽ. പറഞ്ഞോളൂ, ഇപ്പൊ മുകളിൽ 5 കിട്ടി, ഡിനോമിനേറ്ററിൽ 10 പ്രശ്നമൊന്നുമില്ല. 5/10 എങ്ങനെ എഴുതാം? പറ, 10 1 0 ഡെസിമൽ കഴിഞ്ഞ് എത്ര സംഖ്യ വരണം? ഒരു സംഖ്യ വന്നാൽ മതി. അപ്പൊ എങ്ങനെ എഴുതാം? 0.5 ഇത്രയേ ഉള്ളൂ. ചെയ്തു കഴിഞ്ഞു, ഓക്കെ ആണേ പറഞ്ഞത്. അപ്പൊ നോക്കി, 1/5 ചെയ്തു, 1/2 ചെയ്തു, കുറച്ചുകൂടെ വലിയ സംഖ്യകൾ ചെയ്തു നോക്കാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 3/4. 3/4 എന്ന ഭിന്നസംഖ്യയെ എങ്ങോട്ട് മാറ്റണം? ഡെസിമൽ ഫോമിലേക്ക് മാറ്റണം. കൺവേർട്ട് 3/4 ഇൻറ്റു ഡെസിമൽ എന്നാണ്
ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ചോദിക്കുന്നത് നമ്മുടെ ബോണിൽ ഹെഡിങ് എഴുതി വെച്ചിട്ടുണ്ട് 3/4 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 3/4 ഡിനോമിനേറ്റർ 4 ആണ്. 4 എങ്ങനെയെങ്കിലും 10, 100, 1000 ഒക്കെ ആക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ നേരത്തെ പോലെ തന്നെ സെയിം പ്രോസസ് തന്നെയാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്, രണ്ട് ക്വസ്റ്റ്യൻ എഴുതി മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അതൊന്നുകൂടെ പറയണോ ഞാൻ, ഡിനോമിനേറ്റർ 4 ആണ്. ഡിനോമിനേറ്റർ 10 പവർ ആണെങ്കിൽ നമുക്ക് ഈ പുഷ്പം പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഡെസിമൽ ഫോം എഴുതാം. അപ്പൊ ഞാൻ ആലോചിക്കുന്നു ഡിനോമിനേറ്റർ 4 ആണ്, 4 ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 10 പവർ കിട്ടും എന്ന് ആലോചിച്ചോളൂ. 4 ഗുണന പട്ടിക എന്ന് പറഞ്ഞു നോക്കുക. 1, 4, 2, 4, 8, 3, 4, 12. 10 വലുതായിപ്പോയി, 10 കിട്ടത്തില്ല. ഇനി നോക്കേണ്ടത് 100 കിട്ടുമോന്നോ നോക്കേണ്ടത്. ഇപ്പൊ ഗുണനപ്പട്ടിക അങ്ങ് 100 വരെയൊക്കെ പറഞ്ഞു നോക്കണം എന്ന് ചോദിച്ചാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അപ്പോഴീ 4 ഉള്ളിൽ ആരാന്ന് നമുക്ക് നോക്കാം. 4 ആരാണ്, ശരിക്കും ആരാണ് നമുക്ക് നോക്കാം. അതായത് ഈ 4 ഘടകക്രിയ ചെയ്യുക, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക എന്ന് പറയും. ഇതിന്റെ ഉള്ളിൽ ആരാന്ന് അറിയാൻ വേണ്ടി നമ്മളെന്തോ പേര് പറഞ്ഞ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയും, ഘടകക്രിയ എന്ന് പറയും, അഭാജ്യ ഘടകക്രിയ എന്നൊക്കെ പറയും. സംഭവം പേര് ഒക്കെ വിചാരിച്ച് ഇതെന്തോ സംഭവം ആലോചിക്കണ്ട, നിങ്ങൾക്ക് അറിയാവുന്നതായിരുന്നു ഞാൻ എഴുതുന്ന വിചാരിക്കുമോ ഇതായിരുന്നു എന്ന് വിചാരിക്കും. ഓക്കെ, അതായത് 4 അഭാജ്യ സംഖ്യകളുടെ പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുന്ന ഒരു പ്രോസ ആണ്. അതെങ്ങനെയാണ്, 4 എഴുതുന്നു, ഇങ്ങനെ ഒരു വര എഴുതുന്നു, ആ വര വരച്ചപ്പോഴേ മനസ്സിലായ സംഭവം എന്തുവാന്ന് അല്ലയോ. 4 എഴുതി ഇങ്ങനെ ഒരു വര വരച്ചു നോക്കേണ്ടത് 4 ഏതെങ്കിലും അഭാജ്യ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് നോക്കുക. അഭാജ്യ സംഖ്യ ഹരിക്കാൻ പറ്റുമെന്ന് നോക്കേണ്ടത് 2 ഹരിക്കാൻ പറ്റുമെന്ന് ആദ്യം നോക്കുക, പിന്നെ 3 ഹരിക്കാൻ പറ്റുമെന്ന് നോക്കുക, പിന്നെ 5 ഹരിക്കാൻ പറ്റുമെന്ന് നോക്കുക. ആദ്യം പറ 4 ഹരിക്കാം, 2, 2, 4 അപ്പൊ 4 ഹരിക്കുക, കിട്ടുന്ന ഉത്തരം താഴെ എഴുതുക 2. കണ്ടോ, വീണ്ടും നോക്കുക 2 ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് നോക്കുക. 2 ഹരിക്കാം അല്ലയോ, അപ്പൊ 2 എന്ന് എഴുതുക. കിട്ടുമ്പോ എന്താ, 2 ഹരിച്ച ഉത്തരം 1 കിട്ടും. 1 കിട്ടുന്നവരെ എഴുതുക. കണ്ടോ, അപ്പൊ ഈ 4 പകരം നമുക്ക് എങ്ങനെ എഴുതാം, 2 × 2 എഴുതാം. അപ്പൊ ആദ്യം എന്ത് ചെയ്തു, 4 ഗുണന പട്ടികയിൽ എവിടെയെങ്കിലും 10 എന്ന് നോക്കാൻ പറഞ്ഞു, 10 12 ഇനിയിപ്പോ 100 നോക്കണേ അങ്ങ് പോണം. അതിനേക്കാളും കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് പറയാം, 2, 4 അഭാജ്യ ഘടകങ്ങളുടെ ക്രിയകളായി അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതാൻ പറ്റുമോ നോക്കുക. അതിനാ ഈ സംഭവമാണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അറിയാം ഇതിന്റെ പേരറിയത്തില്ലെന്ന് ഉള്ള സംഭവം അറിയാം. അപ്പൊ നമുക്ക് എഴുതാം 4 പകരം 2 × 2 എന്ന് എഴുതാം. വര വരച്ചു 2 × 2 മുകളില് 3 തന്നെ, പ്രശ്നമൊന്നുമില്ല. ഇവിടെയൊക്കെ 1 2 വന്നപ്പോ 2 × 5 കൊണ്ട് ഗുണിച്ചു. കണ്ടോ, അവിടെ നോക്കി 2 2 നടക്കുന്നു. നമുക്ക് എന്താ വേണം അതിന്, ഡിനോമിനേറ്റർ 10 എങ്ങനെയെങ്കിലും 10 പവറുകളോ ആക്കണം. അത് നോക്കുക, 2 10 എന്ത് ചെയ്യുന്ന ആലോചിച്ച് നോക്കുക. 2 10 ഒരു 5 കൂടെ കൂട്ട കൊടുത്താൽ മതി അല്ലയോ, ഒരു ജോഡിയാവും. 2 × 5 10 വീണ്ടും ഒരു 2 കൂടെ കിടക്കുന്നു, അതിന് ഒരു ജോഡി 5 കൊടുക്കുക. ഒരു ജോഡി 5 എന്ന് പറഞ്ഞാൽ 2 ജോഡി ആവാൻ വേണ്ടി ഒരു 5 അങ്ങോട്ട് കൊടുക്കുക. അതായത് പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ നോക്കുക, 3 എഴുതി ആദ്യത്തെ 2 ഞാൻ ഇങ്ങോട്ട് എടുത്തു. കണ്ടോ, ഇതിന് ജോഡി ആവാൻ വേണ്ടി, അതായത് ആ ഡിനോമിനേറ്റർ 10 പവർ ആവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, 2 ഗുണന പട്ടികയിൽ എവിടെ 10 വരുന്നത് നോക്കി, ആരാണ് വരുന്നത്, 5 2 10 അപ്പോ 2 5 കൊണ്ട് ഗുണിച്ചു. കണ്ടോ, വീണ്ടും അപ്പൊ 1 കഴിഞ്ഞു ഗുണം, അടുത്ത 2 താഴോട്ട് എടുത്തിറങ്ങി, അതിന് ആരെ കൂട്ടിന് കൊടുക്കേണ്ടത്, വീണ്ടും ഒരു 5 കൊടുക്കുക. അപ്പൊ ഇവിടെ നമ്മൾ 2 പുതുതായിട്ട് കൊണ്ടുവന്നു, 2 5 കൊണ്ടുവന്നത്. അപ്പൊ ആ 2 5 മുകളിലും കൊടുക്കണം അല്ലെ, അവർക്ക് വിഷമമാവും. അപ്പൊ 1 5 എഴുതി, വീണ്ടും 2 5 എഴുതി. പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2 ജോഡി 5 ഒരു ജോഡി കൊടുത്തു, ജോഡിയാവാൻ വേണ്ടി ഒരാളെ കൊടുത്തു, 2 വീണ്ടും 5 കൊടുക്കണം, എന്നാലേ ജോഡി ആവത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി താഴെ വരുന്ന എങ്ങനെ, ആദ്യം എഴുതാം മുകളിലത്തെ ആദ്യം എഴുതാം, 5 × 5 = 25 25 × 3 = 75 ഗുണിച്ചു നോക്കണം കേട്ടോ, 5 × 5 = 25 25 × 3 5 × 3 = 15 3 × 2 = 6 1. ഓക്കെ, ഇത് നോക്ക്, 5 × 2 = 10 വരും. ഇനി 5 × 2 വേറെ എന്തെങ്കിലും എഴുതി വെക്കണേ, നമുക്ക് എളുപ്പത്തിന് വേണ്ടി അങ്ങനെ എഴുതും, വീണ്ടും ഒരു 10 വരും. കണ്ടോ, 5 × 2 = 10 വന്നാണ്, ഒരു ബ്രാക്കറ്റ് വേണം കിട്ടാൻ അടിച്ചുതരാം. കണ്ടോ, ഇവിടെ ഒരു 10, വീണ്ടും ഒരു 10 കൂടെ വന്നു. അപ്പൊ 10 × 10 വന്നു. അപ്പൊ 10 × 10 എത്ര അടിയിൽ പറ, 10 × 10 = 100 മുകളിൽ 75. ആ നമ്മൾ ഏകദേശം നമുക്ക് അനുകൂലമായിട്ടൊക്കെ വന്നു, ഏകദേശം അല്ല ഫുൾ അനുകൂലമായിട്ട് വന്നു. 100 × 75 എന്ന രൂപത്തിൽ, അതായത് 3/4 എന്ന് പറയുന്ന ഈ ഭിന്ന സംഖ്യ ഞാൻ എങ്ങോട്ട് കൊണ്ടുവന്നു, 100 × 75 75/100 എന്ന രൂപത്തിലേക്ക് കൊണ്ടുവന്നു. ഇനിയിപ്പൊ ദശാംശ രൂപ എഴുതാൻ ആരുടെയും അനുവാദം വേണ്ട, നമുക്ക് എഴുതാം 75/100. പറ 100 2 0 അപ്പൊ ഡെസിമൽ കഴിഞ്ഞ് എത്ര സംഖ്യ വരണം, 2 സംഖ്യ വരണം. ഭാഗ്യത്തിന് ഡെസിമൽ കഴിഞ്ഞുള്ള 2 സംഖ്യകൾ ഇവിടെ കിടപ്പുണ്ട്, അപ്പൊ അങ്ങനെ ഡെസിമൽ ഇട്ടു
പോയിന്റ്. അടുത്തത് 75 അങ്ങ് എഴുതി കൊടുത്താൽ മതി 0.75 എന്ന്. 3/4 ന്റെ ഡെസിമൽ ഫോം എന്ന് പറയുന്നത് 0.75 ആണ്. ഇത്രയേ ഉള്ളൂ. 3/4 ന്റെ ഡെസിമലിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇതുപോലെ ചെയ്യുക. 4 നെ ആദ്യം 10 ആക്കാൻ പറ്റുമോ നോക്കി, പറ്റത്തില്ല 100 ആക്കാൻ പറ്റുമോ നോക്കാം, അതൊക്കെ പിന്നെ പോട്ടെ. 10 ആകാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് ഇതുപോലെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. എന്നിട്ട് ഇതാ ഇതുപോലെ അങ്ങോട്ട് ചെയ്യുക. 2 ജോഡി 5 ആണ്, 5 ജോഡി 2 ആണ്. ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ജോഡികൾ തന്നെയാണ്. അപ്പൊ ആ ജോഡികൾ അങ്ങോട്ട് കൊടുത്തു, ഗുണിച്ച് അങ്ങോട്ട് എഴുതി, ഇത്രയേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ പോവാം. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ 3/4 ചെയ്തു, 1/2 ചെയ്തു, 1/5 ചെയ്തു, 3/4 ചെയ്തു. 3/4 ഒരു അഡീഷണൽ ഒരു കാര്യം കൂടി വന്നു. അടുത്ത് നോക്കിയാ 1/8. അല്ല, ഞാൻ തന്നെ ചെയ്യാം, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ കണ്ടുപിടിച്ച് ചെയ്യണം കേട്ടോ. നോക്കിയാടാ 1/8. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 8 എന്ത് ചെയ്യുക? 10 പവർ ആയിട്ട് മാറ്റാൻ പറ്റുമെന്ന് നോക്കുക. 10 പവർ 10 ആക്കാൻ പറ്റുമെന്ന് നോക്കുക. 2 കൂട്ടിയാ 10 കിട്ടുമോ സാറേ എന്ന് ചോദിക്കരുത്, മൾട്ടിപ്പിൾ ആയിട്ടാ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈക്വൽ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണേ മുകളിലും താഴെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുക ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ 8 ടേബിൾ ഒന്ന് പറഞ്ഞു നോക്കുക, എവിടെയെങ്കിലും 10 100 1000 ഒക്കെ വരുന്നുണ്ടോ നോക്കുക. 1 8 8 2 8 16. അപ്പൊ 10 ഇല്ല എന്തായാലും. അപ്പൊ നമുക്ക് ജോലിയായി, എന്ത് ചെയ്യണം? പ്രൈം ഫാക്ടറൈസേഷൻ അല്ലെങ്കിൽ ഘടകക്രിയ ചെയ്തേ പറ്റത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? ഡേ 8 ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ ഒന്നിൽ 10 കിട്ടുമോ നോക്കുക. 10 കിട്ടുമെങ്കിൽ ഭാഗ്യം രക്ഷ കിട്ടും, കിട്ടുന്നില്ല പിന്നെ 100 ആണ്, പിന്നെ അത് നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. 1 8 8 2 8 16. ഇവിടെ 10 വരെ പറയുന്ന തന്നെ പാടാ, 10 8 80 വരെ പറയുന്ന തന്നെ പാടാ. ഇനി പിന്നെ അങ്ങ് 100 വരെയൊക്കെ പോകാനല്ലേ, എന്ത് ചെയ്യാം? 100 1000 ഒക്കെ പോകാൻ പാടായിരിക്കും അല്ലയോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 8 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. നോക്കാം എങ്ങനെയാ ചെയ്യേണ്ടത്. പ്രൈം ഫാക്ടറൈസേഷൻ അല്ലെങ്കിൽ ഘടകക്രിയ ചെയ്ത് നോക്കുക, 8 എങ്ങനെ മാറ്റാൻ നോക്കുക. നോക്കി ശ്രദ്ധിച്ചേ, 8 രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ആദ്യം 2 നോക്കണ്ട കേട്ടോ. അപ്പൊ ആദ്യം 2 ഡിവൈഡ് ചെയ്യാം. അപ്പൊ 4 കിട്ടും ഉത്തരം. ഈ 4 വീണ്ടും 2 ഡിവൈഡ് ചെയ്യാം, ഉത്തരം വീണ്ടും 2 കിട്ടും. വീണ്ടും ഇതിനെ 2 ഡിവൈഡ് ചെയ്യാം, ഉത്തരം 1 കിട്ടും. ഇവിടെ വരെ ചെയ്യുക, 1 കിട്ടുന്ന വരെ ചെയ്യുക. ഇപ്പൊ 2 2 2 മൂന്ന് രണ്ടുകളാണ് കിടക്കുന്നത്. അപ്പൊ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാലോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എങ്ങനെ എഴുതാം? 8 പകരം 3 2 ഗുണിയ 2 × 2 × 2. തൊട്ട് മുന്നേ 2 2 വന്നിട്ടുള്ളായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? 2 5 അങ്ങോട്ട് കൊടുത്തു, അവര് പെയർ ആയിട്ട് അങ്ങ് പോയി. ഇവിടെ 3 2 അപ്പൊ എത്ര 5 കൊടുക്കണം? 3 5 തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പൊ താഴോട്ട് എഴുതുക, 1/5 എഴുതി ഞാൻ. അപ്പൊ നോക്കൂ, 1 2 ജോഡി കൊടുക്കണം. ആരെയാ കൊടുക്കേണ്ടത്? ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാലാ 10 കിട്ടുന്നത്? 5 കൊണ്ട് ഗുണിച്ചാലും. അപ്പൊ എന്ത് ചെയ്യാം? ആദ്യം 2 × 5 കൊടുക്കുക, ഒരു ജോഡിയായി. വേണേ ബ്രാക്കറ്റ് ഇട്ടോ, ബ്രാക്കറ്റ് വേണമെന്നില്ല. ഇൻറ്റു 2 വീണ്ടും ഒരു 5 ജോഡി കൊടുത്തു. 3 2 വീണ്ടും ഒന്ന് കൺസിഡർ ചെയ്ത് പരിഗണിക്കുക, 2 × 5 കണ്ടോ. ഇങ്ങനെ 5 കൂട്ടുകാരെ കൊടുത്തു, 2 കൂട്ടുകാരെ കൊടുത്തു. ആരെയാ കൊടുത്തത്? 5 കൊടുത്തത്. അപ്പൊ 3 5 മൂന്ന് പുതിയ ആൾക്കാരെ ഡിനോമിനേറ്ററിൽ നമ്മൾ കൊടുത്തു, ഇൻട്രോഡ്യൂസ് ചെയ്തു. അപ്പൊ എന്ത് വേണം? ന്യൂമറേറ്ററിലും അതുപോലെ കൊടുത്തേ പരിപാടി നടക്കത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? 1 × 1/5 എഴുതി 5, പിന്നെ ഗുണം വീണ്ടും 5 എഴുതി, പിന്നെ ഗുണം 5 എഴുതി. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ ഡിനോമിനേറ്റർ നോക്ക്, ഡിനോമിനേറ്റർ എളുപ്പമായിരിക്കും. മുകളിൽ 5 × 5 × 5 എന്നാണ് കേട്ടോ. ഈ 1 എവിടെ പോയി? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 1 × 5 × 5 തന്നെയാണ്. നോക്കിയടാ, 1 ബ്രാക്കറ്റ് 2 × 5 = 10 ഗുണം, വീണ്ടും 2 × 5 = 10 കൊള്ളാം അല്ലയോ, വീണ്ടും ഗുണം, വീണ്ടും 10, രസമുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം മുകളിൽ. അപ്പൊ എന്താ കിട്ടും? 5 × 5 × 5 25 പിന്നെ 5 ഗുണിക്കുമ്പോൾ 125 കിട്ടുന്നത് ഗുണിച്ചു നോക്കിയാൽ കേട്ടോ ശരിയാണോ തെറ്റാണോ. അത് നോക്കാം, 125. പിന്നെ ഡിനോമിനേറ്റർ നോക്കണം, 10 × 10 × 10. 10 2 തവണ ഗുണിക്കുമ്പോൾ 100 കിട്ടും, 3 തവണ ഗുണിക്കുമ്പോൾ 1000 കിട്ടും. 3 പൂജ്യങ്ങളാണുള്ളത് അല്ലേ, പൂജ്യങ്ങൾ മാറ്റിട്ട് ഗുണിക്കുമ്പോൾ 1 കിട്ടും. ഈ 3 0 തിരിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. 125/1000. ആ, നമ്മളെ പഴയ ആൾ തന്നെയാണ്. 125/1000 നമുക്ക് എങ്ങനെ എഴുതാന്ന് ആലോചിച്ച് നോക്കിയാൽ, ഡിനോമിനേറ്ററിൽ 3 0, 10 3 പവർ ആണ് കേട്ടോ, 3 0. അപ്പം ഇവിടെ ന്യൂമറേറ്ററിലുള്ള സംഖ്യ, അംശത്തിലുള്ള സംഖ്യ, ദശാംശം കഴിഞ്ഞ് 3 സംഖ്യയാക്കി മാറ്റുക. അപ്പൊ എങ്ങനെയാ, ഓൾറെഡി ഇവിടെ 3 ഉണ്ട്, അപ്പൊ ദശാംശം ഇട്ടു, പോയിന്റ് ഇട്ടു, ബാക്കി കഴിഞ്ഞ് കൊടുത്തായി 1 2 5. നമ്മുടെ ജോലി കഴിഞ്ഞു. 1/8 എന്ന് പറയുന്നത് 0.125 എന്ന് പറയുന്ന ഡെസിമൽ ഫോമിനോട് ഇക്വലന്റ് ആണ്. പറഞ്ഞ മനസ്സിലായോ? ഇങ്ങനെ ഘടകക്രിയ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, 8 ഡിനോമിനേറ്റർ നമ്മൾ എടുത്തത് 1000 ആണ്. 8 ഗുണനപ്പട്ടിക ചൊല്ലി 1000 വരെ പോണം, പിന്നെ എന്നാലേ അറിയത്തുള്ളൂ. 125 തവണയൊക്കെ നോക്കേണ്ടി വരും. അതുകൊണ്ട് എന്ത് ചെയ്യുക? 10 പറ്റിയില്ലെങ്കിൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ട,
എങ്ങോട്ട് വരണം, ഘടകക്രിയയിലോട്ട് വരണം. ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. മൂന്ന് രണ്ടുകളുണ്ട്, അതുകൊണ്ട് മൂന്ന് അഞ്ച് കൊടുത്തു. കാരണം അതായി മുകളിൽ വന്നിരിക്കുന്നു മൂന്ന് അഞ്ച്. രണ്ടഞ്ച് കൊടുക്കാന്ന് പറയും, മുകളിൽ രണ്ടഞ്ച് കൊടുത്തിട്ട് തെറ്റാണ്. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? ഇതാണ് 1/8 ഡെസിമൽ. നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. അപ്പൊ 1/8 നമ്മൾ ചെയ്തു, എട്ടിനെ ഇങ്ങനെ ചെയ്തു, മൂന്ന് തവണയായിട്ട് എഴുതി, രണ്ടേ ഗുണം രണ്ടേ ഗുണം രണ്ടെന്നൊക്കെ എഴുതി. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു തോന്നുന്നില്ല. അഞ്ചേ ഗുണം അഞ്ചേ ഗുണം അഞ്ച് കഴിഞ്ഞ് മൂന്ന് അഞ്ചുകൾ വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചും കൂടെ കുറച്ച് മുന്നോട്ട് മുന്നോട്ട് പോവാണ്. അപ്പൊ നോക്ക്, 3/160, കുറച്ചും കൂടെ ഒക്കെ മുകളിലോട്ട് പോയി. എട്ടെന്നുള്ളത് ഞാൻ പെട്ടെന്ന് 160 പോയി. 16 അങ്ങ് കയറാൻ ഞാൻ 160 പോയി. ഇടയ്ക്കുള്ളതൊക്കെ അങ്ങ് ചെയ്യാൻ അറിയാം, 32 ചെയ്യാൻ അറിയാം, സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാം. ചെയ്ത് നോക്കണേ. അപ്പൊ 3/160 ഞാൻ ചെയ്യാൻ പോകുന്നു. 160 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എങ്ങനെയാണ് നോക്കാം. അപ്പൊ ഈ 160 10 പവറൊക്കെ ആയിട്ട് എഴുതാൻ പറ്റുമെന്ന് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, 160 ഒരു കാരണവശാലും എനിക്ക് ഗുണനപ്പെട്ടെന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടേണ്ട. എന്തെയാണോ എന്താ ചെയ്യേണ്ടത്, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാനായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ 160 ഘടകക്രിയ ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പൊ 160 ചെയ്യുന്നതിന് പിന്നെ ഒരു പൂജ്യം അവിടെ വൃത്തികേടായിട്ട് കിടക്കുമല്ലേ. നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം, ഇതിന് എന്ത് ചെയ്യും, 160 × 16 × 10 എഴുതാം. എഴുതാം അല്ലെ, പ്രശ്നമൊന്നും ഇല്ലല്ലോ. 16 × 10 = 160 ആണല്ലോ. ആദ്യം അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഒരു 10 നമുക്ക് മാറിക്കുന്ന എപ്പോഴും നല്ലതാ. 10 നമ്മൾ അതിലുണ്ടെങ്കിൽ പേടിക്കാനില്ല. അപ്പൊ 160 ചെയ്യണ്ട, എന്തിനെ ചെയ്താ മതി, 16 ചെയ്താ മതി. പറഞ്ഞ മനസ്സിലായോ? 10 പൂജ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റി എഴുതാം. 2 ഉണ്ടെങ്കിൽ 100 എഴുതാം നമുക്ക്. 3 1600 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 2 എഴുതാം. 16 × 100 എഴുതാം. പിന്നെ ആ പൂജ്യത്തെ കൂടെ കൊണ്ട് പൊക്കിക്കൊണ്ട് നടക്കണ്ട, അതിനെ ഇങ്ങോട്ട് മാറ്റി എഴുതി. 16 × 10 എഴുതി. 10 നമുക്ക് പ്രശ്നമുള്ളതല്ല, പക്ഷെ 16 പ്രശ്നമുള്ളതാണ്. അതിനെ ഒന്ന് മാറ്റാം. പറഞ്ഞോ, 2 ഡിവൈഡ് ചെയ്യാം. 16 × 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 8 കിട്ടും. വീണ്ടും 2 ഡിവൈഡ് ചെയ്യാം, 4 കിട്ടും. വീണ്ടും 2 ഡിവൈഡ് ചെയ്യാം, 2 കിട്ടും. വീണ്ടും 2 ഡിവൈഡ് ചെയ്യാം, 1 കിട്ടും. 2 16 × 2 ഡിവൈഡ് ചെയ്താൽ 8 കിട്ടും. 8 വീണ്ടും 2 ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും. 4 വീണ്ടും ഡിവൈഡ് ചെയ്യാം, 2 വീണ്ടും ഡിവൈഡ് ചെയ്താൽ 1 തന്നെ കിട്ടും. അപ്പൊ നോക്കിയേ, അപ്പൊ എങ്ങനെ എഴുതാം, അപ്പൊ സൂക്ഷിച്ച് എഴുതാം കേട്ടോ. ഈ വലിയ ക്വസ്റ്റ്യൻ വലുതായി വലുതായി വരും തോറും എന്ത് ചെയ്യാം, എഴുതുന്ന കാര്യമോ നാലോ ചെയ്ത് എഴുതാം. 16 എങ്ങനെ എഴുതാം, 2 × 2 എണ്ണം തെറ്റിപ്പോരുത്. 4 5 കഴിഞ്ഞാൽ പണി പാടി. നമുക്ക് × 10 അതിനെ നമ്മുടെ കൂടെ വരിക. അപ്പൊ നിങ്ങൾക്ക് അറിയാം എന്താ സംഭവം, ഇനി അടുത്ത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാം. 4 2 ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കുക, അവർക്ക് ജോഡികളെ കൊടുക്കണം. ആരെയാ കൊടുക്കേണ്ടത്, 5 കൊടുക്കേണ്ടത്, എന്നാലേ 10 ആവത്തുള്ളൂ. അതാണ് സംഭവം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് എങ്ങനെ കൊടുക്കാം, ശ്രദ്ധിച്ചു കൊടുക്കണേ. 1/2 ഒരു 5 ജോഡി കൊടുത്തു കണ്ടോ, 2 × 5 ഒരു ബ്രാക്കറ്റ് ഇട്ടു. അവരങ്ങോട്ട് മാറിയിക്കട്ടെ, ഓരോ ജോഡികളായിട്ട് മാറിയിക്കട്ടെ. ഇൻറ്റു അടുത്ത പറ, വീണ്ടും 2 × 5 കൊടുക്കാം. 2 5 5 2 അങ്ങനെ ആലോചിച്ച് വെച്ചേക്ക കണ്ടോ. വീണ്ടും 2 × 5 വീണ്ടും 2 × 5 കാരണം 4 2 ഉള്ളത്. അപ്പൊ 4 5 കൊടുക്കുക. പിന്നെ ഒരു 10 പുള്ളിക്കാരനെ കളയരുത്, വെച്ചേക്കുക 10 കൊടുത്തു. അപ്പൊ താഴെ 1 2 3 4 5 കൊടുത്താൽ നമുക്ക്. അപ്പൊ മുകളിൽ എന്ത് കൊടുക്കണം, ആ 4 5 അങ്ങോട്ട് കൊടുക്കാം. 3 × 5 × 5 × 5 × 5 കണ്ടോ, സംഖ്യകൾ വലുതായി വലുതായി വരിക, ജോലിയും കൂടി കൂടി വരും. ഓക്കെ, അപ്പോഴ് നോക്കുക, ഈ മുകളിലത്തെ സംഖ്യ എത്രയാണെന്നൊന്ന് ഗുണിച്ചു നോക്കുക, എത്ര കിട്ടും ഒന്ന് ഗുണിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ താഴത്തെ ആദ്യം നമുക്ക് എഴുതാം, പാടുള്ള ഞാൻ എഴുതാം, എളുപ്പമുള്ള നിങ്ങൾ കണ്ടുപിടിച്ചാൽ. 2 × 5 = 10 ഇൻറ്റു 2 × 5 = 10 2 × 5 = 10 2 × 5 = 10 × 10 4 10 പിന്നെ അവരുടെ ഒരു 10 വീണ്ടും അങ്ങോട്ട് മാറിക്കണം, ആകെ 5 10 വരുന്നത്. ഓക്കെ, അപ്പോഴ് ഈ മുകളിലത്തെ ആൻസർ എത്രയാന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാം, 3 × 5 × 5 വീണ്ടും ഇൻറ്റു 5 വീണ്ടും ഇൻറ്റു 5 അതിന്റെ ഉത്തരം എത്രയാന്ന് കണ്ടുപിടിച്ചേ, പെട്ടെന്നാവട്ടെ, കണ്ടുപിടിച്ചോ. ഇവിടെ നോക്കുക, 5 × 5 = 25 പിന്നെ 5 ഗുണിച്ചാൽ 125 കിട്ടും, പിന്നെ ഒരു 5 ഗുണിച്ചാൽ 625, അങ്ങനെ മുന്നോട്ട് പോയാൽ നിങ്ങൾ ഗുണിച്ച് നോക്കുക. അപ്പൊ 3 × 625 എന്ന് വരും, അത് 1875 എന്ന് വരും കണ്ടോ, ഡിവൈഡ് ബൈ. ഇനി അടിയിൽ നോക്കുക, 1 2 3 4 5 ആൾക്കാരുണ്ടല്ലോ, ഗുണിക്കാൻ എളുപ്പമാണ്. 10 5 ഗുണിച്ചിരിക്കുക. ചെയ്യേണ്ട ഒന്നുമില്ല, ഒന്ന് എഴുതുക, ഒരു 5 കിട്ടു കൊടുത്തു. 1 2 3 4 5 കണ്ടോ. അപ്പൊ 1875 ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. എങ്ങനെയാ വായിക്കുന്നത്, ഒറ്റ 10 100 1000 10000 ലക്ഷം കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലയോ.
അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഡിനോമിനേറ്ററിൽ അഞ്ച് പൂജ്യമുണ്ട്, അഞ്ച് പൂജ്യം ഉണ്ട്, എന്താ ചെയ്യേണ്ടത് പറ? അഞ്ച് പൂജ്യമുള്ള സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് എന്താ ചെയ്യേണ്ടത്? ഡെസിമൽ കഴിഞ്ഞ് അഞ്ച് സംഖ്യ വരത്തക്ക രീതിയിൽ നിന്ന് എന്ത് ചെയ്യുക? ഇങ്ങോട്ട് മാറ്റി എഴുതാം. അപ്പൊ മാറ്റി എഴുതാം, നാല് സംഖ്യ ഓൾറെഡി ഇവിടെ ഉണ്ട്, ഡെസിമൽ കഴിഞ്ഞ് നാലെണ്ണം വരത്തക്ക രീതിയിൽ ഇവിടെ ഉണ്ട്, അഞ്ചെണ്ണം നമുക്ക് വരേണ്ട. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒരു പൂജ്യം കൂടി കൊടുക്കുക. അപ്പൊ ഡെസിമൽ കഴിഞ്ഞ് പൂജ്യം ഇട്ട് കൊടുക്കുക, 1875. അപ്പൊ 0.01875 എന്ന് കിട്ടും. 3/160 ഡെസിമൽ ഫോം എന്ന് പറയുന്നത് 0.01875 എന്ന് വരും. പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കിടക്കാം. അപ്പൊ നോക്കി മറ്റൊരു ക്വസ്റ്റ്യൻ, 3/400. അപ്പൊ നമ്മള് 160 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു, എന്തോ പരിപാടി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത 3/400 വരുന്നത്, 400 വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇവിടെ ഡിനോമിനേറ്ററിൽ 400 ആണ്, 400 10 പവറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എത്ര കൊണ്ട് ഗുണിക്കണമെന്ന് ആലോചിക്കണം. ഇപ്പൊ 400 ആണ്, നമ്മുടെ അതിലും നിക്കത്തില്ല അല്ലയോ. അപ്പൊ പഴയതുപോലെ എന്ത് ചെയ്യാം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. ഇവിടെ അതിനു മുന്നേ ഡിനോമിനേറ്ററിൽ 2 കിടപ്പുണ്ട് അല്ലയോ, അതിനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 4 × 100 എന്ന് എഴുതാം. 4 × 100 ആണല്ലോ 400 എന്ന് പറയുന്നത്, കുറച്ചുകൂടി എളുപ്പമായിട്ട് എഴുതാം. അപ്പൊ 4 × 100 കുഴപ്പമില്ല, 10 പവർ ആണ്. ഇനി 4 ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ മതി. അത് 4 എങ്ങനെയാ മാറ്റേണ്ടത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ 4 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എങ്ങനെ എഴുതാം? 2 ഡിവൈഡ് ചെയ്യുക, 2 ഡിവൈഡ് ചെയ്യുക, വീണ്ടും 2 ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ 2 × 2 എന്ന് വരും. 4 2 ഡിവൈഡ് ചെയ്യുക, വീണ്ടും 2 ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതാം? 3/4 വരെ 2 × 2 എന്ന് എഴുതുക, × 100 എന്ന് എഴുതുക. കളഞ്ഞു പോയത്, 100 ഇനെ കളഞ്ഞു പോയത്, വീണ്ടും ആവർത്തിക്കുന്നില്ല ഞാൻ. എന്താ ചെയ്യേണ്ടത്? 5 ജോഡിയായിട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ 2 × 5 കൊടുക്കുക, ഇൻറ്റു വീണ്ടും 2 × 5 കൊടുക്കുക, × 100 കൊടുക്കുക. കണ്ടോ, മുകളിൽ അപ്പൊ എന്ത് ചെയ്യണം? 2 5 മുകളിലോട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. കണ്ടോ, 3 × 5 × 5 പറഞ്ഞേടാ. 5 × 5 25 3 ഗുണിക്കുമ്പോൾ 75 എന്ന് കിട്ടും. 75 ഡിവൈഡഡ് ബൈ, പറഞ്ഞേ, ഇവിടെ ഒരു 10 ഉണ്ട്, 10, വീണ്ടും ഒരു 10, 10, വീണ്ടും ഒരു 100. ശ്രദ്ധിച്ചോണേ, 10 അല്ലേ, 100 ആണേ. അപ്പൊ 75/ എന്ത് വരും? 10 × 10 × 100. എന്താ ചെയ്യേണ്ടത്? എല്ലാ ഒന്നുകളും തന്നെ, എന്താ ഗുണിക്കുമ്പോ 1 തന്നെ കിട്ടും. പിന്നെ എന്താ ചെയ്യേണ്ടത്? പൂജ്യങ്ങൾ മാറ്റി ഗുണിക്കുമ്പോ 1 കിട്ടി. ഇനി തിരിച്ച് പൂജ്യങ്ങളും കൊടുത്താൽ മതി. 1, 2, 3, 4, 0. 1, 2, 3, 4. ഈ 10 ഗുണിക്കുമ്പോഴേ 10 × 10 × 100 എന്ന് ഗുണിക്കണ്ടല്ലോ, ഇതുപോലെ ഗുണിക്കണ്ട. എന്ത് ചെയ്താൽ മതി? ആദ്യം പൂജ്യങ്ങൾ അങ്ങോട്ട് മാറ്റുക. പൂജ്യങ്ങൾ അങ്ങോട്ട് മാറ്റുമ്പോൾ 1, 1, 1 ഗുണിക്കുമ്പോ 1 തന്നെ കിട്ടും. എത്ര പൂജ്യം ഉണ്ട്? 1, 2, 4 ഉണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, പറ, 75 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 4 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പറ, അപ്പൊ എത്ര ഡെസിമൽ കഴിഞ്ഞ് 4 വരണം? 1, 2, 3, 4, 0 ഉണ്ട്, 4 വരണം. ആദ്യം ഡെസിമൽ ഇട്ടു, 2 സംഖ്യയെ ഉള്ളൂ, 2 കൂടെ കൊടുക്കണം, കൊടുക്കേണ്ടത് 0 ആണ്. 2 0 7 5, അതായത് 0.0075. ദശാംശം കഴിഞ്ഞിട്ട് 0.0075. 3/400 പരിപാടിയാണ്. അപ്പൊ കണ്ടോ, ഇപ്പൊ നമ്മൾ ഇവിടെ എല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നിങ്ങൾ ആ ബുക്ക് ഒന്ന് മറിച്ച് നോക്കിയാൽ അറിയാം, ഡിനോമിനേറ്റർ 10 പവർ ആണെങ്കിൽ എളുപ്പത്തിന് കണ്ടുപിടിക്കാം, കുഴപ്പമൊന്നുമില്ല. ഒന്നാമത് പറഞ്ഞു അതാണ്, ഡിനോമിനേറ്റർ 10 പവർ അല്ലാത്തത് പറഞ്ഞു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ എല്ലാം എവിടെ നോക്കിക്കഴിഞ്ഞാലും അറിയാം, ഇവിടെയൊക്കെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കാം, നമുക്ക് അടുത്ത ക്ലാസ് ഇതിന്റെ ബാക്കി പറയാം. പറയാം എന്താണ് സംഭവം. അപ്പൊ നിങ്ങളെ, ഞാനൊന്ന് 3 മോഡൽ ക്വസ്റ്റ്യനാ പറഞ്ഞു. ഈ 3 മോഡലിൽ നിന്നും 5 വീതം നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന് അയച്ചു കൊടുക്കണം. ഒന്നാമത്തത് പ്ലേസ് വാല്യൂ വെച്ച് എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്യണം. അതിന്റെ 5 നിങ്ങൾ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ഇട്ട് ചെയ്യാം. അടുത്ത ഡിനോമിനേറ്റർ 10 ഫ്രാക്ഷന്റെ ഡെസിമൽ ഫോമിലോട്ട് എഴുതാൻ 5. ഇപ്പൊ പറഞ്ഞത് 1/8, 3/8 വരുന്ന ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ ഇടുമ്പോൾ സൂക്ഷിച്ചിടണം കേട്ടോ. ചെയ്തിട്ട് കിട്ടിയില്ല എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ സൂക്ഷിച്ചിടുക, മൂന്നാമത്തത് ഇതുപോലെ ഇടുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഒരു 15 നിങ്ങളുടെ ബുക്കിൽ കാണണം, ചെയ്ത് പഠിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇവിടെ വരെ നമുക്ക് നിൽക്കാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി നമുക്ക്